എന്താണ് സുഹൃത്ത്? എൻ്റെ പേര് ഏണസ്റ്റ് ഹാഷ്മി. ഏണസ്റ്റ് ഹാഷ്മി, എത്ര വർഷമായിട്ട് ഈ കൂൺ കൃഷിയിലുണ്ട്? ഞാൻ ഈ ഒരു കൂൺ ഫീൽഡിൽ പഠിത്തം തുടങ്ങിയിട്ട് ഒരു വർഷമായി. പക്ഷേ എൻ്റെ പ്രൊഡക്ഷൻ, നമ്മളൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒരു 6 മന്ത് ആയതേ ഉള്ളൂ. ഈ 6 മാസത്തെ എക്സ്പീരിയൻസ് എന്ത് പറയുന്നു? 6 വർഷം നമുക്ക്, എനിക്ക് ഈ ആക്ച്വലി ഇതിന്റെ ടെക്നോളജിയൊക്കെ തന്നത് ജഷീർ എന്ന് പറഞ്ഞ മഷ്റൂം മാൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുള്ള ഔഷധി മഷ്റൂമിന്റെ ജഷീറാണ്. അപ്പൊ അവർക്ക് ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ആണ് എന്റെ ബേസ്മെന്റ്. ഞാനിപ്പോ ജസ്റ്റ് ഒരു ന്യൂ കമ്മർ ആയിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് വന്ന് ഇത്രയും വലിയ ടെക്നോളജി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ പിറകില് അവരാണ്, അവർക്ക് അവരുടെ ആ 12 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി കണ്ടക്ട് ചെയ്ത് അതിന് വൈക്കോലിന് പകരം മാധ്യമമാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്ത് മാധ്യമമാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മള് മെഷ് പെലറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മാധ്യമം ഉപയോഗിക്കുന്നത്. അത് എല്ലാവർക്കും വാങ്ങാൻ കിട്ടും? നമുക്ക് ഇവിടെയൊക്കെ കിട്ടും. ഇന്ത്യ മാർട്ടിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാം. അതിന്റെ റേറ്റ് എങ്ങനെയാണ്? അത് ഇന്ത്യ മാർട്ടിൽ നിന്ന് നമുക്ക് അവര് തരുന്നത് 25 to 28 രൂപ വെക്കാണ്. പിന്നെ അത് നമുക്ക് ഇനി കയ്യില്, നമ്മുടെ കയ്യിലെത്തുമ്പോ അതിന്റെ ഡെലിവറി എക്സ്പെൻസും കൂടി ചേർത്ത് പെർ എനിക്ക് 1 കിലോയ്ക്ക് 31 രൂപ ആവാറുണ്ട്. 31 രൂപ. ഇത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടതുണ്ടോ? ഇത് ഇത് ആൾറെഡി സ്റ്റെറിലൈസ്ഡ് ആണ്. പക്ഷേ ഞാൻ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. നമ്മള് ഇതിലെ ഈ ബിസിനസ്സിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഘടകം തന്നെ ഈ റോ മെറ്റീരിയൽ കിട്ടുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ വൈക്കോലിൽ പുഴുങ്ങി, വൈക്കോലിൽ നമുക്ക് അത്രയും പ്രോസസ്, അത് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു മെഷീനും ഓട്ടോക്ലേവും ഉണ്ട്. അത് എത്ര കപ്പാസിറ്റി ഉള്ളത്? അത് 165 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. അതില് ഇതേപോലത്തെ 30 ബാഗ് ഒരേ സമയം സ്റ്റെറിലൈസ് ചെയ്തത്. സ്റ്റെറിലൈസ് ചെയ്ത് ഇതാണോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്? ഇതാണ്, ഇത് ഇന്നലെ 8 ബാഗാണ്. ഇതിന്റെ ഡേറ്റ് മുകളിൽ എഴുതാറുണ്ട്, 14/03. ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൽ ബ്ലാങ്കറ്റ് മെത്തേഡ് എന്ന് പറയും. ലെയർ മെത്തേഡും അല്ല, ബ്ലാങ്കറ്റ് മെത്തേഡ്. ഇത് മുകളിൽ വിത്തിട്ടതിന് ശേഷം 4 സൈഡിലും ബ്ലാങ്കറ്റ് പോലെ പിടിച്ച് താവട്ടം ഇടും. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുമിച്ച് ഒറ്റയടിക്ക് മഷ്റൂം സ്പ്രെഡ്, ഇതിന്റെ മൈസീലിയം സ്പ്രെഡോ കണ്ടാമിനേഷനുള്ള സാധ്യത കുറയും. പിന്നെ നമ്മൾ കൈ കൊണ്ടോ ഒരു ഒരു സാധനം കൊണ്ടോ ഇതിന് തൊടുന്നില്ല, ഒട്ടും കണ്ടാമിനേഷനുള്ള സാധ്യതയില്ല. ഇതിന്റെ ശരിക്കും മൈസീലിയം ഫുൾ പറ്റി പിടിക്കാൻ, ഇതുപോലെ ഫുൾ പറ്റി പിടിച്ച് വരെ എത്ര ദിവസം എടുക്കും? ഇത് ഏറ്റവും ഈ ഒരു ബാഗ് ഉണ്ട് ഇവിടുത്തെ. ഈ ബാഗിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 18/02 ബാഗാണ്. ഇതിൽ ആൾറെഡി ഇതാ ഹാർവെസ്റ്റ്, ഫസ്റ്റ് ഹാർവെസ്റ്റ് വന്നു തുടങ്ങി. ഇത് കട്ട് പോലും ഇട്ടില്ല. ഇത് കാരണം ഈ ഇത് കണ്ടോ, ഈ നമ്മൾ ഒട്ടിച്ച ടേപ്പ് നീക്കി മഷ്റൂം വരുന്നുണ്ട്. ഇതിൽ കട്ട് പോലും ഇടണ്ടായതാണ്. ഇത് എത്ര ദിവസമായി? ഇത് 18/02 ചെയ്തതാണ്. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 18/02. 18/02 ഇപ്പൊ 13 ദിവസം അല്ലെ, അല്ല 29 അല്ലെ ഫെബ്രുവരിയിലുള്ള 11. ഇന്നത്തെ ഡേറ്റ് 15, 15, 15, 11 26-ാമത്തെ ദിവസം ഹാർവെസ്റ്റ് വന്നു, ഫസ്റ്റ് ഹാർവെസ്റ്റ്. ഇത് കട്ട് പോലും ചെയ്തില്ല. ഇനി ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഇതിപ്പോ നമ്മള് ചില സമയത്ത് ഒരു അബദ്ധം പറ്റാറുണ്ട്. ചില സമയം മറ്റേ മെത്തേഡും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബാഗ് ആകുമ്പോഴത്തേക്ക് ചില ബാഗുകൾ നമ്മൾ കട്ടിടാൻ വിട്ടുപോകും. അങ്ങനത്തെ ഒരു ബാഗ് ഉണ്ട് ഞാൻ കാണിച്ചില്ല. അപ്പൊ ആ എടുത്ത് കളയാൻ നേരത്താണ് അയ്യോ ഇതിൽ മഷ്റൂം വന്നില്ലേ എന്ന് ആ സമയത്താണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഡാമലിംഗ് ഇതിന്റെ ഒരു മാർക്ക് ചെയ്തൊക്കെ വെക്കുന്ന ഒരു പ്രത്യേകതയാണ് അല്ലേ? അത് എല്ലാം ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കുള്ളൂ. എവിടെയൊക്കെയാണ് ഇതിന്റെ മാസം? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മിനിമം 2 ഫ്രൂട്ടിംഗ് യൂണിറ്റുകളാണ്. ഇപ്പൊ എനിക്കൊരു ഫ്രൂട്ടിംഗ് യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പൊ അതില് ഇതുപോലുള്ള ബാഗുകൾ ഒരു ടൈം കഴിഞ്ഞു, ഇത് 28/11 ആയിട്ടുള്ള ബാഗുകളാണ്. ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് എത്ര തവണ പ്രൊഡക്ഷൻ എടുക്കാം? 4 to 5 വരെ കിട്ടാം. പക്ഷെ നമ്മുടെ എത്ര തവണയെന്നതിനേക്കാൾ നല്ലത് എത്ര പെട്ടെന്ന് പ്രൊഡക്ഷൻ എത്ര പെട്ടെന്ന് 1 കിലോ എടുത്ത് അതിനെ എലിമിനേറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു സ്പേസ് ഇത് കൺസ്യൂം ചെയ്യുന്നത് പെട്ടെന്ന് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ടെക്നിക് അപ്ലൈ ചെയ്യണുണ്ടോ? പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ഹാർവെസ്റ്റ് ഒന്നും ചെയ്യണ്ട, തനിയെ ഇത് ബുദ്ധിമുട്ട് വരും. രണ്ടാമത്തെ ഹാർവെസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ മൈസീലിയത്തിനെ കട്ട് ചെയ്ത് കൊടുക്കും. ഈ കൂൺ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ, മൈസീലിയത്തിന് എപ്പോഴാണ് സ്ട്രെസ് വരുന്നത് അപ്പോഴാണ് കൂൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെസ് വരുത്താൻ വേണ്ടി നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ്ഡ്, ഫ്ലെയിം സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ബെൽഡ് വെച്ചിട്ട് കട്ടിട്ട് കൊടുക്കാം. ഈ ആ ബെഡുകളൊക്കെ അങ്ങനെ ചെയ്യാം. കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ബാഗുകളോ സ്ട്രെസ് വരുത്താൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനി അതൊന്ന് കൂടി വരും. അതായത് അപ്പൊ നമുക്കിപ്പോ ആ 26-ാമത്തെ ദിവസം മഷ്റൂം കിട്ടിയ ആ ബെഡ് നമ്മൾ എത്ര ദിവസം കഴിയുമ്പോ അത് പുറത്തേക്ക് എടുത്തോളേ? 3 മന്തിനകം മാറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നല്ലത്. ഞാനിവിടെ 4 മന്ത് വരെയൊക്കെ നിർത്താറുണ്ട്. നമുക്ക് ഏറ്റവും ലാഭം 3 മാസമാകുമ്പോൾ, അത്രയും പ്രൊഡക്ഷൻ കൂട്ടിയാൽ നമുക്ക് കൂടുതൽ ലാഭത്തിലോട്ട് നീങ്ങാൻ പറ്റും. ഇതിലിപ്പോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യം മാർക്കറ്റ് സൈഡാണ്.
ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൽ കണ്ടാമിനേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതില് പ്രൊഡക്ഷൻ പ്ലാനിങ് ചെയ്യാറുണ്ട്. ഇത് കാരണം നമുക്ക് ചില ദിവസം ഹർത്താലായിരിക്കും, ചില ദിവസം മഴയായിരിക്കും. അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്ത് അന്നത്തെ പ്രൊഡക്ഷൻ കുറയ്ക്കണം, ചില ദിവസം പ്രൊഡക്ഷൻ കൂട്ടണം. അതൊക്കെയാണ് ഇതിലെ ചലഞ്ചിങ് ആയിട്ടുള്ള സ്കിൽസ്. അപ്പൊ ഇത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരെന്താണ്? വെസ്റ്റ് കോസ്റ്റ് മഷ്റൂംസ്. വെസ്റ്റ് കോസ്റ്റ് മഷ്റൂം അല്ല, നിങ്ങളാണ് അതിന്റെ ഓളിൽ ആൾ? വൈഫോ? ബാംഗ്ലൂർ ആണ്. പ്രചോദനം അവരാണോ? അല്ല, ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴേ മഷ്റൂം ചെറിയ രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് അപ്പത്തിന്റെ കൂടെ അതിന്റെ മഷ്റൂം കറി കഴിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ ചിപ്പിക്കോൺ മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കിട്ടിയത് ബട്ടൺ മഷ്റൂം ആണ്. അപ്പൊ അന്നോട്ടേ എന്റെ മനസ്സില് ഈ കൂൺ കൃഷി ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ട് ചെയ്ത് ഇത്രയും ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ ആറ്റിങ്ങൽ പ്രദേശത്തുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന നിങ്ങളായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം വിത്ത് ഇത് എന്തിൽ കൾച്ചർ ചെയ്ത വിത്താണ്? നെല്ലാണോ ചോളമാണോ? മണിച്ചോളത്തിലാണ്. മണിച്ചോളത്തിൽ കൾച്ചർ ചെയ്ത വിത്താണ്. മണിച്ചോളത്തിലുള്ള വിത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ബെഡുകൾ കെട്ടുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ വിത്തിട്ട് കഴിഞ്ഞാൽ താഴോട്ട് എത്തിക്കണം. അപ്പൊ അതിനൊരു ഉരുണ്ട് വീഴാനുള്ള ഒരു ടെൻഡൻസി മണിച്ചോളത്തിലാണുള്ളത്. നെല്ലിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് വിത്ത് എവിടെ നിന്ന് കളക്ട് ചെയ്യും? അത് ഓൺലൈൻ ആണോ? ജഷീർ ആണ് നമുക്ക് വിത്ത് തന്നത്. പുള്ളിയുടെ ഫാമിലിയുടെ പേര്? പുള്ളിയുടെ പേര് ഔഷധി മഷ്റൂംസ്. ഔഷധി മഷ്റൂംസ്. അപ്പൊ ഇത് ഒരു